ഒരു എത്തും പിടിയും ഒരു പക്ഷേ കിട്ടില്ല. ട്രംപ് വീരവാദങ്ങൾ മുഴക്കുന്നു, അതേസമയം ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു, കോടിക്കണക്കിന് പേർ സ്വീകരിക്കാൻ വരുമെന്ന് പറയുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ ഇന്ത്യയോട് വിയോജിക്കുന്നു. അഹമ്മദാബാദിൽ എന്തായിരിക്കും നടക്കുക? ചില ഉറപ്പുകൾ ട്രംപ് പറയുന്നുണ്ട്, പക്ഷേ അതേസമയം മറ്റു ചില വഴിക്ക് ട്രംപ് സഞ്ചരിക്കുന്നുമുണ്ട്. അവകാശവാദങ്ങൾ തന്നെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് പേർ വരുന്നുണ്ട്, ആവേശമാണ് ആഘോഷമാണെന്നൊക്കെയാണ്. പക്ഷേ നിരന്തരമായി വാണിജ്യ വ്യാപാര മേഖലകളിൽ സാമ്പത്തികമായ കാര്യങ്ങളടക്കം ചില പുനർചിന്തനങ്ങൾ ഒരുപക്ഷെ വൈകിയേ നടത്തൂ എന്നുള്ള സൂചന ട്രംപിന്റെ വാക്കുകളിൽ വീണ്ടും വീണ്ടും വരുമ്പോൾ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഹൗഡി മോദിയും അതുണ്ടാക്കിയ ആവേശവും ഒക്കെ വലിയ ചർച്ചയായി. നമസ്തേ ട്രംപും അങ്ങനെ തന്നെയാകും. പക്ഷേ രണ്ടാം തവണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന ട്രംപ് ഇന്ത്യക്കായുള്ള പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ചർച്ചകളുടെ കാര്യത്തിൽ എന്തോ മറച്ചു വെക്കുന്നുണ്ടോ? ഏതായാലും 36 മണിക്കൂർ മാത്രം നീളുന്ന ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്ന ട്രംപിനെ വരവേൽക്കാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. 24-നും 25-നും അഹമ്മദാബാദ്, ആഗ്ര, ഡൽഹി എന്നിവിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 24-ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമസ്തേ ട്രംപ് പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം ആഗ്രയിൽ സൂര്യാസ്തമയത്തിന് മുൻപായി 1 മണിക്കൂർ താജ്മഹലിൽ ചിലവഴിക്കും. തുടർന്ന് ഡൽഹിക്ക് തിരിക്കും. പക്ഷേ ഇന്ത്യയുമായുള്ള നിർണായകമായ കാര്യങ്ങളിൽ ട്രംപിന്റെ മനസ്സ് എന്താണ്? ട്രംപിനും സംഘത്തിനും രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണമുണ്ട്, മറ്റ് നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെയുണ്ട്. പക്ഷേ നിരന്തരമായി ട്രംപ് അവസാന മണിക്കൂറുകളിലും ഇങ്ങനെയൊക്കെ അമേരിക്കയെ ഇന്ത്യ ചുറ്റിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർ ചർച്ചകളുടെ കാര്യത്തിലടക്കം കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായതിനു ശേഷം മാത്രമെന്ന് ട്രംപ് പറയുമ്പോൾ എവിടെയൊക്കെ ഒരു മറ, ഇരുമ്പ് മറ ട്രംപ് സൂക്ഷിക്കുന്നുണ്ടോ? വളരെ അടുത്ത ബന്ധം ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മുൻനിലപാടുകൾ, ആ ഒരു ചില കാര്യങ്ങൾ, ചില സാധ്യതകൾ പറഞ്ഞുകൊണ്ട് തന്നെ സംശയത്തിന്റെ ഒരു കുന്തമുന ട്രംപ് തുറന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഒരു വഴിക്ക് ആർക്കും പിടികിട്ടാത്ത, ചുരുളഴിക്കാൻ പറ്റാത്ത ഹെലികോപ്റ്ററുകളുടെ ഒരു സംഭവം ഒരുക്കാൻ തന്നെ ട്രംപും അമേരിക്കയും ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യയോടുള്ള നിലപാടുകളിൽ ഒരു മയവുമില്ലാതെ ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യം, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതിയുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇതിനിടയിൽ അഹമ്മദാബാദിൽ കോളനികൾ മറയ്ക്കാൻ മതിൽ കെട്ടി തിരിച്ചതിന്റെ പ്രതിഷേധം മറുവശത്ത്, ഇത്രയും വലിയ വരവേൽപ്പ്, കോടികൾ ചിലവാക്കി ട്രംപിനെ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ആതിഥ്യം അരുളുമ്പോൾ, അവിടെ തുറന്നിട്ട വാതിലുകളുമായി ഇന്ത്യ നിൽക്കുമ്പോൾ, അവിടെ വാതിലുകൾ അടച്ച് ചില മുഖമൂടികൾ അണിഞ്ഞാണോ ട്രംപ് ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന അവകാശവാദങ്ങൾക്കൊക്കെ എന്ത് അടിസ്ഥാനമാണ്? 70 ലക്ഷമല്ല, 1 കോടി വന്നാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ ഉത്തരങ്ങൾ നൽകേണ്ടി വരും. ജനത നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കും, പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധം തന്നെയാക്കും. ഏതായാലും 24-ന് ട്രംപിന് വരവേൽക്കാൻ രാജ്യം ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങൾ, ചില നിലപാടുകൾ, അവസാന മണിക്കൂറുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ, അതായത് പ്രതിരോധ രംഗത്തും വ്യാപാര രംഗത്തും വാണിജ്യ രംഗത്തും സുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നുള്ള പ്രതീക്ഷകൾക്കിടയിലാണ് ട്രംപിന്റെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകൾ. ഒരുപക്ഷേ ഇന്ത്യയിലെത്തുമ്പോൾ ഈ നിലപാടുകൾ മാറിമറിയുമോ? കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിനായി മാത്രമായി ആദ്യമായി എത്തുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷകളുണ്ട്, അമേരിക്കൻ നിലപാടുകൾ നിർണായകമാവുകയും ചെയ്യും.